ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു ക്യാരറ്റ് തോരനുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് തോരനുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ മൂന്ന് വലിയ ക്യാരറ്റും രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ചെറിയ പീസുകളായിട്ടൊന്ന് കൊത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് സവാളയും ഇതുപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ രണ്ടും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്കും രണ്ട് ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മൂന്ന് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്കും ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂണേ ഇട്ട് കൊടുത്തുള്ളൂ. ഉപ്പ് പിന്നീട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉള്ളി ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റ് കൊത്തിയെടുത്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഇതുപോലെ കൂട്ടി വെച്ച് നമുക്ക് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് മൂന്ന് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജീരകം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില. രണ്ട് പച്ചമുളക് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ വേണം തേങ്ങയുടെ അരപ്പ് അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചില്ലായിരുന്നു. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരയ്ക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് അരച്ചാലും കുഴപ്പമില്ല. ഇനി അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച ശേഷം നമുക്കൊന്ന് 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് നമ്മൾ തുറന്ന് വെച്ച ശേഷം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല എങ്കിലും ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ജലാംശം ഉണ്ടെങ്കിൽ പോകുന്നതിന് അത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.